അപ്പോൾ ഒരു ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരുടെയും ഓണസദ്യ കഴിഞ്ഞു കാണും. ഐ മീൻ തിരുവോണത്തിൻ്റെ ഓണസദ്യ. ആർക്കും കല്ല് വലിച്ചെറിയാൻ താല്പര്യമില്ലെങ്കിൽ ഒരു കാര്യം, ഒരു സത്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ കാണുന്ന നിറങ്ങൾ ഒരു അത്തപ്പൂവാണ്. ഉള്ള പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പ്ലേറ്റിലങ്ങ് ഒതുക്കി. ഇതെൻ്റെ സ്വന്തം കൈപ്പണിയാണ് കേട്ടോ, വേറെ ആർക്കും ഇതിൽ അവകാശമില്ല. പിന്നെ ദൈവം സഹായിച്ച് കഴിഞ്ഞ വർഷം പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വെച്ചാൽ കുടുംബത്തോടെ ഒരു ചെറിയൊരു ഓണസദ്യ തിരുവോണത്തിന് തന്നെ ഒന്ന് കൂടാൻ പറ്റി. ഓണത്തിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന തന്നെയാണ്. ആസ് യൂഷ്വൽ ഉപ്പ് തൊട്ട് പിന്നെ പറ്റാവുന്ന കറികൾ എല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നൊന്നുമില്ല. പിന്നെ ഇത് ഫുള്ളി വെജൊന്നും അല്ല കേട്ടോ, ഇപ്പം കാണുന്ന എല്ലാം വെജായിരുന്നു, നമ്മുടെ പയറ് കൊണ്ടാട്ടം വരെ. പക്ഷെ ഇത് നല്ല ബീഫ് ഫ്രൈ കേട്ടോ, നല്ല ഉള്ളിയിലൊക്കെ വറുത്ത് നല്ല ആട്ടി. ഈ ബീഫ് ഫ്രൈയും കൂടെ അങ്ങോട്ട് വന്നപ്പോൾ പിന്നെ കുറച്ച് പപ്പടം കൂടെ അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ ഇതിനെ വിളിച്ചത് അച്ചായൻസ് ഓണം സദ്യ. അങ്ങനെങ്കിൽ അങ്ങനെ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ബീഫ്, അതുപോലെ തന്നെ ഈ പ്രാവശ്യം. സത്യം പറഞ്ഞാൽ എത്ര ഐറ്റംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുടുംബത്തോടെ ഒരു ഓണം കഴിക്കാൻ പറ്റിയ ദൈവത്തിന് സ്തുതി. എൻ്റെ വ്യൂവേഴ്സിനോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ സന്തോഷത്തോടെ കുടുംബത്തോടെ ഈ ഓണസദ്യ കഴിക്കുമ്പോൾ വേറെ ഈ ലോകത്ത് പല ആൾക്കാരുണ്ട്. ഒരു നേരത്തെ ആഹാരം ലഭിക്കാത്തവരും പിന്നെ ഒരു നേരം പോലും ആഘോഷിക്കാൻ പറ്റാത്തവരും, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ പിന്നെ കൊഞ്ചച്ചാറും ഉണ്ട് കേട്ടോ, ഈ ബീഫിൻ്റെ കൂടെ നല്ല പിടി പിടിക്കാൻ. അപ്പോൾ അങ്ങോട്ട് പപ്പടം അങ്ങോട്ട് കുഴച്ച് ചോറൊക്കെ ഇട്ട് ആ തേണ്ട നമ്മുടെ അവയലും എത്തി. എന്തായാലും ഈ പ്രാവശ്യം ഞാൻ കഴിക്കുന്നത് നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വിശന്നിരിക്കുക, സദ്യയൊന്ന് കയറ്റാൻ വേണ്ടി. എന്തായാലും പരിപ്പൊഴിച്ചു, ഇനിയും കഴിക്കാം. പിന്നെ സത്യം പറയട്ടെ, ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തന്നെ 2 ദിവസത്തോളം എടുത്തു, പക്ഷെ കഴിക്കാൻ വെറും 10 മിനിറ്റ്. അപ്പം ശർക്കര പുരട്ടി എന്ന് പറയുന്ന സാധനം കഴിച്ച് ഞാനങ്ങ് തുടങ്ങട്ടെ. ഓ, അങ്ങനെ ഒരു ഭീകരമായ ഒരു ആക്രമണം കഴിഞ്ഞിട്ട് പായസം അങ്ങോട്ട് ഇലയിൽ തന്നെ കുഴച്ച് കുഴച്ച് കഴിച്ചു. വൈകുന്നേരം ബഹ്റിൻ ഫോർട്ടിൻ്റെ അവിടെ വന്ന നമ്മുടെ കർബബാദിൽ അവിടുത്തെ പാർക്കിങ്ങിൽ നിന്ന് ഞാൻ നേരെ വണ്ടി എടുത്തു. നോക്കുമ്പോൾ എന്താ, അതിൻ്റെ സൈഡിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റ് അത് തുറന്നിട്ടുണ്ട്, വേറെ മ്യൂസിയം ഒന്നും തുറന്നിട്ടില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ഫോർട്ടിൻ്റെ അങ്ങോട്ട് വണ്ടി എടുത്തപ്പോൾ ദേ ആ കാണുന്ന വാച്ച്മാൻ കണ്ടോ, അയാൾ ഇപ്പോൾ എന്നെ ഓടിക്കാൻ വേണ്ടി ഇപ്പോൾ എഴുന്നേക്കും. ഓക്കെ സാറെ, കുഴപ്പമില്ല, ഞാനങ്ങ് പൊക്കോളാം. അപ്പോൾ നേരെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി അങ്ങ് തിരിച്ചു. തിരിച്ചപ്പോൾ നമുക്കിവിടെ ബേറും ഫോർട്ട് മാത്രമല്ലല്ലോ, ഇവിടെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നല്ലൊരു ബീച്ചുണ്ട്. ഈ ബീച്ചിന് ഞാൻ നേരത്തെ ഇഷ്ടംപോലെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഇപ്പോഴും ഇവിടെ ബഗ്ഗീസ് ഒന്നും പോയിട്ടില്ല. അന്നത്തെ വീഡിയോ ഞാൻ കാണിച്ച പോലെ തന്നെ ഇപ്പോഴും ബഗ്ഗിയുണ്ട്. ബഗ്ഗി മാത്രമല്ല, ഒരു ചെറിയ ട്രെയിനും, ലൈറ്റൊക്കെ ഇട്ടൊരു ട്രെയിൻ. ആ ട്രെയിനിനകത്ത് വലിയവർക്കും പോവാം, ചെറിയ ആൾക്കാർക്കും പോവാം, ഫാമിലിയോട് വേണമെങ്കിൽ പോവാം. ചുമ്മാ ഇട്ടിങ്ങനെ കറക്കുമെന്ന്, നല്ല രസമാണ് കാണാൻ. ഇത്ര രസമാണെങ്കിൽ അതിനകത്ത് ഇരിക്കുമ്പോൾ എന്തുമായിരിക്കും. ഈ പുള്ളി ഇങ്ങനെ നമ്മളെ ഓടിച്ചോടിച്ച് ഈ ഒരു ഫുള്ള് ബീച്ച് ഇങ്ങനെ കറക്കും. ഞാൻ പിന്നെ വണ്ടി ഓടിച്ച് ആ പുള്ളിയുടെ പുറകെ അങ്ങ് പോയി. പുള്ളിയുടെ പുറകെ ഒന്നുമല്ല, ജസ്റ്റ് ഈ ബഗ്ഗി ഏറിയ ഒന്ന് നോക്കാൻ. ഞാൻ ബഗ്ഗി ഓടിക്കണമെന്നൊക്കെ വിചാരിച്ചാ, പക്ഷേ ഓ പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ വണ്ടി എടുത്ത് നേരെ നോക്കുമ്പോൾ ഈ ഒരു പന്തൽ സെറ്റപ്പ്, ഐ മീൻ ബഗ്ഗിയുടെ പന്തൽ സെറ്റപ്പ് ഇവിടെ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2-3 ഉണ്ടെന്നേ. ചെറിയ ബഗ്ഗി വേണോ, വലിയ ബഗ്ഗി വേണോ, എല്ലാം ഉണ്ട്. കണ്ടാൽ ഏതാണ്ട് ഇവർ ഈ ഏരിയ ഫുള്ള് ലീസായിട്ട് എടുത്ത് ഇവിടെ ഇങ്ങനെ ബൈക്ക് റൈഡ്സ്, ബൈക്ക് റൈഡ്സ് എന്ന് വെച്ചാൽ ബഗ്ഗി റൈഡ്സ്. ആ, ഇവരുടെ കറക്കം ഇതോടെ കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റ് ആൾക്കാർക്ക് വേണ്ടി ആശാൻ റെഡിയാക്കി വെക്കുകയല്ല. കണ്ടോ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അപ്പുറത്തെ സൈഡിലെല്ലാം ഉണ്ട് ബഗ്ഗീസ്. കൊച്ചു പിള്ളേർ മാത്രമല്ല, അഡൾട്ട്സും എല്ലാവരും ഉണ്ട്. ഫാമിലിയോട് തന്നെ റൈഡാണ്. പിന്നെ ഇച്ചിരി തിരക്കുണ്ട് എന്തായാലും. ആ, ഇവിടെ വേറെ വലിയ ആൾക്കാരൊന്നും കാണുന്നില്ല. ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ഗൈസ്, ആസ് യൂഷ്വൽ നമ്മുടെ ഫുഡ് ട്രക്സൊക്കെ ഉണ്ട്. കോണും കബാബ്സും
പിന്നെ ബർഗേഴ്സും ആസ് യൂഷ്വൽ നേരത്തെ ഒക്കെ ഞാൻ കാണിച്ചിട്ടില്ലേ. അത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കൊറോണ കാരണം ഇപ്പോൾ ഈ ഫുഡ് ട്രക്സ് ഇച്ചിരി ഹിറ്റായിട്ടുണ്ട്. ദേ അടുത്ത ട്രെയിന്, ഇവിടെ ഒറ്റൊരു ബോഗി മാത്രം ഫില്ലായിട്ടുള്ളൂ, അടുത്ത ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. കുറച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പലതരം വാഫിൾസിൻ്റെ ഉണ്ട്, ഐസ്ക്രീം വണ്ടികളുണ്ട്, ചില ഫുഡ് ട്രക്സ് ഒന്നും ഇതുവരെ തുറന്നിട്ടില്ല. ആണ്ട് പല എല്ലായിടത്തും സത്യം പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആൾക്കാർ വെച്ചുണ്ട്. പിന്നെ ഇടയ്ക്കത്തെ റോഡിൽ കൂടെ നമ്മൾ കയറി അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ അവിടെ ഉണ്ട് കുറേ ഫുഡ് ട്രക്സ്. ഷവർമ പോലും ഇവിടെ കിട്ടും, പിന്നെ ഇരിക്കാൻ സീറ്റ് വരെ ഉണ്ട്, പിന്നെ എന്ത് വേണം. പിന്നെ അതുപോലെ ഈ കഴിക്കാൻ മാത്രമല്ല, ഇതുപോലെ തന്നെ കണ്ടോ ഇച്ചിരി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം അവിടെ ജമ്പിങ് കാസിൽ വരെ ഉണ്ട്, പിള്ളേർക്ക് കളിക്കാനുള്ള ജമ്പിങ് കാസിൽ, ബമ്പർ കാറുകൾ, പിന്നെ സ്കൂട്ടർ പോലത്തെ സാധനം ഓടിക്കാൻ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ടോയ് കടകളുണ്ട്, പിന്നെ നമ്മുടെ കൈറ്റ് പട്ടം പറപ്പിക്കാൻ വരെ പറ്റും, പട്ടം വാങ്ങാൻ വരെ പറ്റും. ദേ ഒരു പോണി, അതിൻ്റെ പുറത്ത് ഞാനിരിക്കുന്നില്ല. പിന്നെ എന്തുവാ, കുറേ ടൈപ്പ് കടകളാണ് ഗൈസ്. ഇപ്പോൾ ഈ ഒരു ബെറിൻ ഫോർട്ടിൻ്റെ അവിടുത്തെ ഉള്ള ഈ ബീച്ച് ഉണ്ടോ, ഇറ്റ്സ് റിയലി എ ഹാപ്പനിങ് പ്ലേസ്. ഒന്ന് പോയി നോക്കണം കേട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഞങ്ങൾ അവിടെ നേരെ സ്ഥലം വിട്ട് ഇപ്പം നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ 4 ദിവസത്തെ അവധി എന്തോ പെട്ടെന്നാണ് പോയത്. ആ സാരമില്ല, ഇനി അവധികൾ വരുമല്ലോ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ.